ആരും തിരിച്ചറിയാത്ത ലോങ് ഐലൻഡ് ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത കാഴ്ചകളും അനുഭവങ്ങളുമായി കിടക്കുന്ന ആൻഡമാനിലേക്ക് ഒരിക്കലെങ്കിലും പോകണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു യാത്രാപ്രേമിയും കാണില്ല എന്നാൽ ഇവിടത്തെ സ്ഥിരമിടങ്ങളിൽ നിന്ന് മാറി ഒരു യാത്ര ആരുടെയും മനസ്സിൽ കാണില്ല എന്നതാണ് യാഥാർത്ഥ്യം ആളുകൾ പോയി തീർത്ഥയിടങ്ങളായ പോർട്ട് ബ്ലെയറും റോസ് ദ്വീപും ജോളി ഐലൻഡും എലിഫന്റ് ബീച്ചും ഹവ്ലോക്ക് രാധാനഗർ ബീച്ചുമൊക്കെ മാറ്റി നിർത്തിയാലും മറ്റൊരു അടിപൊളി ഇടമുണ്ട് ലോങ് ഐലൻഡ് പേര് സൂചിപ്പിക്കുന്നതത്രയും നീളമൊന്നുമില്ലെങ്കിലും ഇവിടം കിടിലമാണ് മറ്റു ദ്വീപുകളെ അപേക്ഷിച്ച് സാഹസിക വിനോദങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ള ലോങ് ഐലൻഡിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം ആൻഡമാനിലെ അധികമാരും അറിയപ്പെടാത്ത ലോങ് ഐലൻഡ് സഞ്ചാരികൾക്കിടയിൽ ഏറെ പ്രശസ്തമായ ഹവ്ലോക്ക് ഐലൻഡിലാണ് ഇവിടം സ്ഥിതി ചെയ്യുന്നത് പോർട്ട് നിന്ന് എൺപത് കിലോമീറ്റർ അകലെയാണ് ഇവിടം സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലെ മറ്റേത് സ്ഥലത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ലോങ് ഐലൻഡ് അതുകൊണ്ട് തന്നെ ഒരു ആധുനിക ഗ്രാമമായാണ് ഇതിനെ കണക്കാക്കുന്നത് പതിനെട്ട് ചതുരശ്ര കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഇവിടെ രണ്ടായിരത്തിൽ താഴെ മാത്രം ആളുകളെ വസിക്കുന്നുള്ളൂ സ്വയം പര്യാപ്തത നേടിയ ഒരിട വൈദ്യുതി മുതൽ ബോട്ട് വരെ ഇവിടെ നിർമ്മിക്കുന്നു എന്നറിയുമ്പോഴാണ് ഈ നാട് എത്രമാത്രം മുന്നിലാണ് സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ സ്വന്തമായി സീനിയർ സെക്കൻഡറി സ്കൂൾ വയർലെസ് സൗകര്യങ്ങൾ ആശുപത്രി എന്നിവയും ഈ ദ്വീപിലുണ്ട് ആൻഡമാനിലെ പലയിടങ്ങളും ഇത്ര കണ്ടു വളരാത്ത ഒരു സ്ഥലത്താണ് ലോങ് ഐലൻഡ് വികസനത്തിൽ ഇത്രയും വലിയൊരു കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നത് റോഡ് പോലുമില്ല സഞ്ചാരികൾ എങ്ങനെയാണ് ആൻഡമാൻ ദ്വീപ് സമൂഹത്തെ നോക്കിക്കാണുവാൻ ആഗ്രഹിക്കുന്നത് അത്തരത്തിലൊരു ഇടമാണ് ലോങ് ദ്വീപ് സ്വപ്നസുന്ദരമായ സ്ഥലമാണെങ്കിലും ഇവിടത്തെ ഒരു വലിയ പോരായ്മ റോഡില്ല എന്നതാണ് ആന്ധ്രയിൽ നിന്ന് കുടിയേറിപ്പാർത്തവരാണ് ഇവിടെ താമസിക്കുന്നത് കാണാൻ ഒന്നുമില്ലെന്ന് വിചാരിച്ച് യാത്രകളിൽ ലോങ് ഐലൻഡിനെ പലരും ഒഴിവാക്കാറുണ്ട് എന്നാൽ ഇവിടെ കണ്ടുതീർക്കുവാനായി ഒരുപാട് കാര്യങ്ങളുണ്ട് കണ്ടൽക്കാടുകൾ ഇന്ത്യയിലാകെ കാണുന്നതിന്റെ അഞ്ചിലൊന്നും ആൻഡമാനിലാണ് ഉള്ളത് അതിൽ കൂടുതൽ ഭാഗവും കാണാൻ സാധിക്കുന്നത് ലോങ് ഐലൻഡിലാണ് ഇവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് ബോട്ട് യാത്രകളിലാണ് കണ്ടൽക്കാടിന്റെ യഥാർത്ഥ സൗന്ദര്യം മനസ്സിലാക്കുക ലോങ് ഐലൻഡിന്റെ ഏറ്റവും മനോഹരമായ ഇടമാണ് ലാൽ വെളുത്ത നിറത്തില മണലും ഹൈക്കിങ്ങുമാണ് ഇവിടത്തെ പ്രത്യേകതകൾ തെലിനടയിലെ സാഹസികതകൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഇടം കൂടിയാണിത് സ്നോർക്കലിങ്ങും ഡൈവിങ്ങും ഒക്കെ ഇവിടെ വന്നാൽ ആവോളം ആസ്വദിക്കാം നല്ല തെളിഞ്ഞ വെള്ളമായതിനാൽ ഇവിടെ കിട്ടുന്ന കാഴ്ചകളും കുറഞ്ഞ ചിലവും വെള്ളത്തിൽ നിന്ന് കയറാൻ സമ്മതിക്കില്ല ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ് ഇവിടം സന്ദർശിക്കുവാൻ പറ്റിയ സമയം ഒക്ടോബർ രണ്ടാമത്തെ പകുതിക്ക് ശേഷം ലോങ് ഐലൻഡിൽ കാലാവസ്ഥ വളരെ മികച്ചതായതിനാൽ ആ സമയവും തെരഞ്ഞെടുക്കാം അനുവേശ്വരൻ ഡോട്ട് കോമിന് വേണ്ടി അനുശ്രീവത്സൻ